ഗുഡ് മോർണിംഗ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇ എന്ന അക്ഷരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് ഏതായിരുന്നു ഇ ആയിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് ഇ ഈ എന്ന അക്ഷരമാണ് നോക്കാം ഇപ്പം ഈ വച്ച വാക്കുകൾ ഏതൊക്കെയാ ഈണം ഈണം ഈരടി ഈര് ഈണം ഈരടി ഈര് കേട്ടോ ഈ വെച്ചിട്ട് ഒന്നോട് വായിക്കാം ഇനി ഇഷ്ടംപോലെ വാക്കുകളില്ലേ ഈ വെച്ചിട്ട് അപ്പം നിങ്ങൾ കൂട്ടക്ഷരങ്ങളും പഠിച്ചിട്ടില്ല വേറെ ചിഹ്നങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മൾ പഠിച്ച് ചിഹ്നങ്ങൾ വെച്ച് മാത്രം വാക്കുകൾ എഴുതുന്നത് കേട്ടോ ഈണം ഈരടി ഈര് ഇനി നമുക്ക് ഈടെ ചിഹ്നം എങ്ങനെ എഴുതുന്നത് നോക്കാം എങ്ങനെ ഈടെ ചിഹ്നം എഴുതുക ഇതായിരുന്നു ഈ െ അപ്പൊ ഈടെ ചിഹ്നം വരണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ചുറ്റി കെട്ടിയിട്ട് വള്ളിയിട്ട് താഴോട്ട് വരയ്ക്കുക ഇത് ഈ മനസ്സിലായോ അതാണ് നമ്മുടെ ഈടെ ചിഹ്നം ഇതാ ഇങ്ങനെ ഈ ഇനി നമുക്ക് നോക്കാം വാക്കുകൾ നോക്കാം ആ കെ പ്ലസ് ഇ എന്താ വായിക്കുക കീ പ്ലസ് ഇ കീ അപ്പം കീ വെച്ചിട്ടുള്ള വാക്ക് ഏതാ ടീച്ചർ തന്നിരിക്കുന്നത് കീ കീരി കീരിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മങ്കൂസ് മങ്കൂസ് നമ്മുടെ പാമ്പിൻ്റെ വലിയ എനിമിയാണ് കിരി പാമ്പും കിരിയും കിരീം പാമ്പും പോലെയെന്ന് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ പറയും കിരീം പാമ്പും എന്ന് പറഞ്ഞാൽ പേരും തമ്മിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പം കടികൂടും പാമ്പിന് കീരിയേം ഇഷ്ടമല്ല കീരിക്ക് പാമ്പിനേയും ഇഷ്ടമല്ല കണ്ടിട്ടുണ്ടോ മക്കളെ കീരീനെ കിരി എന്ന് പറഞ്ഞാൽ മങ്കൂസ് കിട്ടും ഒന്നുകൂടെ എഴുതി നോക്കാം കീരി ഇനി ഇതൊന്ന് വായിക്കാവോ ഇതും കീ വെച്ചിട്ട് തന്നെയാണ് എന്താ വായിക്കുക ഇത് വായിക്കുക എന്താ കീറി ഇത് കീരി ഇത് കീറി ഇത് രായാണ് ഇത് റായാണ് അപ്പോ ഏത് വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെയും ഈ സ്വരചിഹ്നം വന്ന് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് വായിക്കണം ഈ ചേർത്ത് വായിക്കണം അപ്പം പ്ലസ് ഇ കീ കീരി അടുത്തത് ചെ പ്ലസ് ഈ ചീ ആ ചായ എഴുതി ചായയുടെ മോളിൽ നിന്ന് വള്ളിയിട്ട് എന്താ വായിക്കുക ചീര സ്പിനാച്ച് ഇഷ്ടമാണോ ലീഫി വെജിറ്റബിൾ ആണ് പച്ചക്കറി ഇലക്കറിയാണ് ഇഷ്ടമാണോ പച്ച ഇഷ്ടം ചുവന്ന ചീരയാണോ ഇഷ്ടം അതോ പാലക്കാണോ ഇഷ്ടം ചീര കഴിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നല്ല ന്യൂട്രിയൻ ഫുഡാണ് ചീര ചീര കഴിക്കണം കേട്ടോ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ കഴിക്കണം കേട്ടോ അപ്പോൾ ചീര നമുക്കൊന്നുകൂടെ എഴുതി നോക്കാം ചീ ഇനി വേറൊരു വാക്ക് എഴുതി കാണിക്കട്ടെ ടീച്ചറ് ചീ വി ചീ വി എന്താ ചീവി എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി ചീവി എന്ന് പറയും മുടി ചീവിയോ എന്ന് ചോദിച്ചാൽ മുടി ചീവി എന്ന് പറയും കോം കോംബി ചെയ്യുന്നതിന് ഇപ്പം ചീ വി ടീച്ചറ് ഒരു വാക്കുകൂടെ എഴുതി കാണിക്കാം ചീ ചീ വീട് എന്താണെന്നറിയാമോ ചീവീട് ഇങ്ങനെ നമ്മുടെ പറമ്പിലും മരത്തേലൊക്കെ ഇങ്ങനെ എപ്പോഴും അലച്ച് നടക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ് കേട്ടോ ഒരു ബ്രൗൺ കളറുള്ള ഒരു ഇൻസെക്റ്റാണ് ചീവീട് ചീ വീടിനെ പോലെ അലക്കല്ലേ എന്ന് പറയും മക്കളോട് വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ വീട്ടിലെ അമ്മയൊക്കെ ചിലപ്പോൾ പറമ്പ ചീ വീടിനെ പോലെ ഇരുന്ന് അലയ്ക്കാതെടാന്ന് പറയും കാരണം ഈ ചീവീടെന്ന് പറയുന്ന ഇൻസെക്റ്റ് ഉണ്ടല്ലോ വാ പൂട്ടത്തില്ല വാ ആ പൂട്ടാതിങ്ങനെ പിരി 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 സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ചീ പോണ്ട് ചീ വീടിനെ പോലെ സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ ചീ വെച്ചിട്ട് ഇന്ന് എഴുതുന്ന വാക്കേതാ ചീരാ ചീരാ അടുത്തത് ടേ പ്ലസ് ഇ ടി ഇപ്പം ടീച്ചർ ടീ ടി എന്ന് എഴുതാൻ കാരണം ടീ ആദ്യം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അപ്പം ടീ ഇടയ്ക്ക് വന്ന വാക്കാണെങ്കിലും കുഴപ്പമില്ല ലാസ്റ്റ് വരുന്ന വാക്കാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചിഹ്നങ്ങൾ പഠിച്ച് തുടങ്ങുന്നത് കൊണ്ട് എളുപ്പത്തിനു വേണ്ടി ടീച്ചറ് ടി വി എഴുതിയതാണേ ടി വി എന്ന് പറഞ്ഞാൽ എന്താ എന്താ നമ്മുടെ ടെലിവിഷൻ അല്ലേ ഇപ്പം എല്ലാവരും ക്ലാസ് കഴിഞ്ഞാൽ ടി വിയുടെ മുന്നിലായിരിക്കുമല്ലേ അതെയോ ടാബിൻ്റെയും ലാപ്പിൻ്റെയൊക്കെ മുമ്പിലാണോ കാർട്ടൂൺ കണ്ടോണ്ട് എഴുതി നോക്കാം ടി വി ഇനി അടുത്തത് തേ പ്ലസ് ഇ ടി ടി തീരം എന്താ തീരം എന്ന് പറഞ്ഞാൽ ഷോർ നമ്മുടെ കടൽ തീരം എന്നൊക്കെ പറഞ്ഞാൽ കടലിൻ്റെ സൈഡ് സീശോറിനാണ് കടൽ തീരം എന്ന് പറയുന്നത് തീരം ഈ തീർന്നു എന്ന് പറഞ്ഞാലോ തീർന്നു എന്ന് തീർന്നു എഴുതാൻ പറ്റുന്നത് നമ്മൾ കൂട്ടക്ഷരം പഠിച്ചിട്ടില്ലല്ലോ തീരും പറയാം അല്ലേ ആ തീരും ആ ഊവിൻ്റെ ചിര നമ്മൾ പഠിച്ചില്ലല്ലോ അപ്പോൾ നമ്മളെങ്ങനെ ഊഴു തീരും എഴുതും ആ അപ്പം നമുക്ക് തീരം മാത്രം മതി തീരം അടുത്തത് ഏതാ അടുത്ത അക്ഷരം പ പ പ്ലസ് ഇ പിലി ആഹാ പീലി ലി മയൽപ്പീലി കണ്ടിട്ടുണ്ടോ മക്കള് പീലി ഏതൊക്കെ നിറങ്ങളാണ് മയൽപ്പീലിയിലുള്ളത് ഏ കണ്ടിട്ടില്ല എല്ലാവരും പീലി മയിലിൻ്റെ തൂവലാണ് മയിൽപീലി ആൺ മയിലിൻ്റെ തൂവലാണ് മയിൽപീലി കേട്ടോ അപ്പോൾ പീ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ തിരു മുടിയിൽ വെക്കുന്നത് തലയിൽ വെക്കത്തില്ലേ അതാണ് പീലി ഒന്നുകൂടെ നമുക്ക് വായിക്കാം വാക്കുകൾ കീരി ചീര ടിവി തീരം പീലി കീരി ചീര ടീവി തീരം പീലി ശരി ഇത് കാച്ചാട്ടാത്ത പായാണ് ാട കൂടെ ഈ ചിഹ്നം വന്നു കഴിഞ്ഞാലോ ലീ വാട കൂടെ വന്നാലോ വീ മാട കൂടെ വന്നാലോ മീ അപ്പോൾ ഈടെ ചിഹ്നം എഴുതുക ഈ ഇങ്ങനെ ആ ഇപ്പം നമ്മൾ ഏതൊക്കെ ചിഹ്നങ്ങൾ പഠിച്ചു ടീച്ചറ് ആദ്യം മുതൽ ഒന്ന് എഴുതി കാണിക്കാം ഇതേതാ ആ അവിടെ സ്വരചിഹ്നമാണ് ആ സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ആ ഇത് സ്വരചിഹ്നം എന്നാണേ പറയുന്നത് ഇതോ ഇത് ഇതോ ഈ ഓരോ ദിവസവും പഠിക്കുന്ന അക്ഷരങ്ങളും ചിഹ്നങ്ങളും മറന്നു പോവല്ലേ എന്നിട്ട് കാണുമ്പോഴൊക്കെ ഇത് വായിക്കണം അപ്പോൾ ടീച്ചർ ഈ അക്ഷരങ്ങളും ചിഹ്നങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ വാക്കുകൾ തരാം വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇത് മതി അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരവും അടുത്ത ചിഹ്നവും അപ്പം ഈണം ഈരടി ഈര് കീരി ചീര ടി വി തീരം കീലി ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഉറക്കെ വായിച്ച് വേണം കേട്ടോ എഴുതാനേ ഇതൊക്കെ എഴുതുമ്പോൾ പ്ലസ് ഇ കീ കീരി എന്ന് പറഞ്ഞ് ഉറക്ക വായിച്ചു വേണം എഴുതാനേ അപ്പോൾ ശരി താങ്ക് യു